ലോകത്ത് ആർക്കാണ് പ്രശ്നം ഇല്ലാത്ത? എല്ലാവർക്കും പ്രശ്നമാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം, ഒരാൾക്ക് കാശിന് പ്രശ്നം, ഒരാൾക്ക് എന്താ പറയുക ഗേൾഫ്രണ്ടായിട്ട് പ്രശ്നം, ഒരാൾക്ക് വൈഫായിട്ട് പ്രശ്നം, ഒരാൾക്ക് വീടിൻ്റെ പ്രോബ്ലം, ഒരാൾക്ക് ഫുഡില്ലാണ്ടുള്ള പ്രോബ്ലം, എല്ലാവർക്കും പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും പ്രോബ്ലംസിന് ഇന്നൊരു സൊല്യൂഷൻ ഇന്ന് കണ്ടെത്തണം. എങ്ങനെയുണ്ടോ? അടിപൊളിയല്ലേ? എല്ലാ പ്രോബ്ലംസിനും ഇന്നൊരു സൊല്യൂഷൻ കിട്ടാണ്. എങ്ങനെയുണ്ടോ? ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. ഇതൊരു 3-point formula ആണ്. 3-point formula എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇതിലെന്താ ഉള്ളത്, ഇത് ഇപ്പം നമുക്ക് അറിയുന്നതാണല്ലോ എന്ന് പറയും. പക്ഷേ എന്നാലും ഒന്ന് കേട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ഇറ്റ് എന്നുള്ളതാണ്. എന്ത് പ്രോബ്ലം വന്നാലും അതൊന്ന് സ്വീകരിക്കുക, സറണ്ടർ ചെയ്യുക, ആക്സെപ്റ്റ്. അപ്പോൾ ചിലർ ചോദിക്കും എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാനാണ്, എൻ്റെ ബോസ് എന്നോട് ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു, ഞാൻ ഡെയിലി ജോലിക്ക് പോകുമ്പോൾ എന്നോട് ഇത് ചെയ്യാൻ പറയുന്നു അത് ചെയ്യാൻ പറയുന്നു, ഞാൻ എന്തിനത് ചെയ്യണം, ഞാൻ ചെയ്യേണ്ടതല്ലത് വേറെ ആൾ ചെയ്യേണ്ടതാണ്, എന്തിനും ഞാൻ ചെയ്യണം. ഞാൻ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങനെ ഇങ്ങനെ പറയുന്നു, എന്തെൻ്റെ ഭാര്യ പറയുന്നതൊക്കെ ഞാൻ കേട്ടിരിക്കണോ, എൻ്റെ ഭാര്യ തലയിൽ കയറില്ലേ, ഇങ്ങനത്തെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ഞാൻ എന്തിനെ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അവർക്കൊക്കെ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഫോർമുല step 2 എന്താണ്? ആക്സെപ്റ്റ് ചെയ്യണ്ട, ചേഞ്ച് ചെയ്യാൻ നോക്ക്. അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യും. പക്ഷേ ഏതൊരു കാര്യം നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴും അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ട്, അതിൽ നിന്ന് സൈഡ് എഫക്ട്സ് ഉണ്ട്. ആ സൈഡ് എഫക്ട്സ് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, എനിക്ക് പ്ലേറ്റിൽ വെള്ളം ഉണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല, എനിക്ക് കലി വരും. പ്ലേറ്റിൽ വെള്ളം ഉണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ്, എൻ്റെ ഭാര്യ വന്ന് പ്ലേറ്റ് മുന്നിൽ വെച്ചു, പ്ലേറ്റിൽ നിറയെ വെള്ളം. റൂൾ നമ്പർ 1, ആക്സെപ്റ്റ്. എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാനാ, എനിക്ക് കലി വരുന്നു, ഇതെന്തിനും ആക്സെപ്റ്റ് ചെയ്യണം, ആൾക്കറിയില്ലേ പ്ലേറ്റിൽ വെള്ളം ഉള്ളത് എനിക്ക് ഇഷ്ടമില്ല എന്നുള്ളത്, ഞാൻ എന്തിനാ ആക്സെപ്റ്റ് ചെയ്യണം? അപ്പോൾ റൂൾ നമ്പർ 2, ചേഞ്ച്. എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? എനിക്ക് തന്നെ പ്ലേറ്റ് എടുത്തിട്ട് പോയിട്ട് ഒരു ടവൽ എടുത്തിട്ട് തുടച്ചൂടെ, ചേഞ്ച് ആവില്ലേ? അല്ലെങ്കിൽ വേറെ മെത്തേഡ് ഇല്ലേ? എനിക്ക് എൻ്റെ വൈഫിനോട് പറയാം, അറിയുന്നതല്ലേ എനിക്ക് പ്ലേറ്റിൽ ഇങ്ങനെ വെള്ളം ഇഷ്ടമില്ല എന്ന്, അറിയുന്നതല്ലേ, ഒന്ന് തുടച്ച് വന്നൂടെ, ഇത് പ്ലേറ്റ് ഒന്ന് തുടച്ചിട്ട് എനിക്ക് വെച്ചൂടെ. പക്ഷേ ഇത് പറയുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടോ? ഭാര്യനോട് ഇത് പറയുമ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടോ? അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല, ചേഞ്ച് ചെയ്യാനും റെഡിയല്ല. ഫോർമുല step 3, അവോയ്ഡ് ചെയ്യാം. എങ്ങനെ അവോയ്ഡ് ചെയ്യാം? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, ഞാൻ ഇറങ്ങിപ്പോകും. നെക്സ്റ്റ് ഡേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, മൂന്നാം ദിവസം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. പക്ഷേ ഇതും ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്? നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇന്നലെയും ഞാൻ പോയി, ഇന്നലെയും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, മിഞ്ഞാന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. പക്ഷേ നമ്മുടെ മൈൻഡ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ വൈഫ് ചോദിക്കുന്ന പോലില്ല, എന്തുകൊണ്ട് ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, വൈഫ് ബോധേഡ് അല്ല. സോ അത് മൈൻഡിലിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. പക്ഷേ ഇത് മൂന്നല്ലാണ്ട് ഒരു സൊല്യൂഷനും ഈ വേൾഡിൽ ഇല്ല. ഒന്നെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ നോക്കണം. ഇത് മൂന്നല്ലാണ്ട് ഇതിന് സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഏതൊരു പ്രോബ്ലം എടുത്ത് നോക്കിക്കോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എൻ്റെ ബോസ് എന്നോട് ഇത് ചെയ്യാൻ പറയുന്നു അത് ചെയ്യാൻ പറയുന്നു, പക്ഷേ ഇതെൻ്റെ ജോലിയല്ല, ഇത് വേറെ ആൾ ചെയ്യേണ്ട ജോലിയാണെന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ഒന്നുകിൽ അത് ആക്സെപ്റ്റ് ചെയ്യണം, പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ അത് ചേഞ്ച് ചെയ്യാൻ നോക്കണം. എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കണം? ഞാൻ ബോസിനോട് ചെന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ മറ്റേ കൊലീഗിനോട് ചെന്ന് സംസാരിക്കണം. അതും റെഡിയല്ല. ബോസിനോട് ചെന്ന് സംസാരിച്ച സൈഡ് എഫക്ട്സ് ഉണ്ടോ? എന്താ ചെയ്യുക? step 3, അവോയ്ഡ് ചെയ്യുക. എങ്ങനെ അവോയ്ഡ് ചെയ്യുക? ഞാൻ ടീം ചേഞ്ച് ചെയ്യണം, കമ്പനി റിസൈൻ ചെയ്യണം, അതിനും സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷേ എല്ലാത്തിനും സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ മെയിൻ റൂൾ എന്താണ്? ആക്സെപ്റ്റൻസ്. ഞാനൊരു ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇത് ഞാൻ ഇവിടെ നിർത്താണ്. ഒരു ആളൊരു ഗുരുവിനെ സെർച്ച് ചെയ്തുകൊണ്ട് പോയി, എനിക്ക് ഗുരുവിനെ കാണണം. ലാസ്റ്റ് ആളൊരു ഗുരുവിനെ കണ്ടെത്തി. ഗുരുവിനെ കണ്ടെത്തിയപ്പോൾ ഗുരുവിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ശിഷ്യനാവണം, എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ഓക്കെ റെഡി, വന്നോളൂ, ആശ്രമത്തിൽ വന്നോളൂ, നാളെ മുതൽ നമുക്ക് ക്ലാസ് തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു.
നാളെ 4 മണിക്ക് റെഡി ആവാൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. 4 മണിക്ക് റെഡി ആയാൽ അപ്പോൾ 4 മണിക്ക് ഗുരു വന്നിട്ട് പറഞ്ഞു, വാ നമുക്ക് നടക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വലിയൊരു പാറ കണ്ടു. ആ പാറ എത്തിയപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കി, ഞാൻ എപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഗുരു പോയി. പാറ അവിടെ ഇരിക്കുകയാണ്. ഇരുന്നിരുന്നിരുന്ന് രാത്രി ഒരു 7-8 ആയപ്പോൾ ഗുരു തിരിച്ചു വന്നു. പാള അതുവരെ ഒന്നും ചെയ്യാണ്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. ഗുരു വന്നിട്ട് ആശ്രമത്തിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ആളോട് ചോദിച്ചു, ഇന്ന് എന്തെങ്കിലും പഠിച്ചോ എന്ന് ചോദിച്ചു. അവളോട് ചോദിച്ചു, ഏ ഇന്ന് പഠിക്കാനുണ്ടായിരുന്നു, ഞാനവിടെ ചുമ്മാ പാറയിൽ ഇരിക്കുകയായിരുന്നു, ഇന്ന് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, കുഴപ്പമില്ല, സമയമുണ്ട്, കുഴപ്പമില്ല. പിറ്റേ ദിവസം ഇത് തന്നെയായി. അതിൻ്റെ പിറ്റേ ദിവസം ഇത് തന്നെ ഡെയിലി ആ പാറ മിരുത്തിയിട്ട് പോവും. തിരിച്ചു വരുമ്പോൾ ചോദിക്കും, ഇന്ന് എന്തെങ്കിലും പഠിച്ചോ എന്ന് ചോദിക്കും. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ആ ഗുരു ഞാൻ പഠിച്ചു. അപ്പോൾ ഗുരു ചോദിച്ചു, എന്ത് പഠിച്ചു? അവ പറഞ്ഞു, എൻ്റെ മുന്നിൽ അവിടെ ഒരു നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഗുരു പറഞ്ഞു, ഓക്കെ, ആ നദിയിൽ കുറേ വലിയ പാറകളുണ്ട്, ഓക്കെ. അപ്പോൾ ഈ വെള്ളം വന്ന് പാറമ്മ വന്ന് ഇടിക്കുമ്പോൾ വെള്ളം ഒരിക്കലും പാറേനെ വന്ന് ഇടിച്ച് നീ മാറ് ഞാൻ ഇതിലേ പോവുള്ളോ എന്ന് പറയുന്നില്ല. എന്ത് വലിയ പാറയായാലും ചെറിയ പാറയായാലും ചെറിയ കല്ലായാലും വലിയ കല്ലായാലും ആ നദിയുടെ വെള്ളം ജസ്റ്റ് അതിനെ എംബ്രേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഒരിക്കലും നിൽക്കണില്ല. വെള്ളം അതിൻ്റെ സോഴ്സിൽ നിന്ന് അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് ഇങ്ങനെ എല്ലതും അതിൻ്റെ പാത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിങ്ങനെ സോഴ്സിലേക്ക് പോയിക്കൊണ്ട് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, ഇതൊന്നും നീ എന്താ പഠിച്ചേ? നമ്മുടെ ലൈഫിൽ വലിയ പാറകളുണ്ടോ ചെറിയ പാറകളുണ്ടോ, വലിയ ഒബ്സ്റ്റക്കിൾസ് ചെറിയ ഒബ്സ്റ്റക്കിൾസ് എന്ത് വന്നാലും നമ്മളതിനെ ലവിംഗ്ലി നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യണം, എംബ്രേസ് ചെയ്തുകൊണ്ട് നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകണം. സോ ആക്സെപ്റ്റ് എവറിത്തിങ് വിത്ത് ലവ്. സോ ഇന്നത്തെ ടെക്നിക്ക് എന്താണ്? ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? ആക്സെപ്റ്റ് എവറിത്തിങ് വിത്ത് ലവ്. ഇല്ല, ട്രൈ ടു ചേഞ്ച് ഇറ്റ്. ഇല്ല, ട്രൈ ടു അവോയ്ഡ് ഇറ്റ്. പക്ഷേ ഓവറോൾ റൂൾ എന്താണ്? ആക്സെപ്റ്റ്.